ജയശങ്കർ വ്യൂ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് എ ബി സി എം ബാക്സ് എം വി ഗോവിന്ദനും എ വിജയരാഘവനും തമ്മിൽ എന്താണ് വ്യത്യാസം രണ്ടുപേരും സി പി എമ്മിൻ്റെ സമുന്നത നേതാക്കളാണ് കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളാണ് വിജയരാഘവൻ സഖാവ് മലപ്പുറംകാരനാണ് ഗോവിന്ദൻ സഖാവ് കണ്ണൂർ ജില്ലക്കാരനാണ് ഇതിലുപരി ഇവിടെ തമ്മിൽ ഒരു വലിയൊരു വ്യത്യാസമുണ്ട് ഗോവിന്ദൻ മാഷ് ഒരു ബുദ്ധിജീവിയാണ് വിജയരാഘവൻ ബുദ്ധിയൊന്നുമില്ലാത്ത ഒരു സാധാരണ ജീവിയാണ് അത്ര വ്യത്യാസം അത് വലിയ വ്യത്യാസമാണ് തന്നെ അത് മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ പിണറായി വിജയനും അതുപോലെ വിജയ ഒക്കെ ഇവിടെ ഒരു മുസ്ലിം ലീഗ് വിരോധം എന്ന വ്യാജേന മുസ്ലിം വിരോധം ഉണ്ടാക്കി ഹിന്ദുക്കളെ ക്രിസ്ത്യാനികളെയൊക്കെ ഏകോപിപ്പിച്ച് എൽ ഡി എഫിന് വോട്ട് പിടിക്കാനുള്ള ഒരു ശ്രമത്തിലാണ് അതുകൊണ്ടാണ് ഇവർ ഇടയ്ക്കിടയ്ക്ക് മുസ്ലിം ലീഗിൻ്റെ സാമന്തന്മാരായിട്ടാണ് ഇപ്പോൾ കോൺഗ്രസ് പ്രവർത്തിക്കുന്നത് കുഞ്ഞാലിക്കുട്ടിയാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത് പ്രതിപക്ഷ നേതാവിനെ തീരുമാനിക്കുന്നു കെ പി സി പ്രസിഡന്റ് തീരുമാനിക്കുന്നു ഒക്കെ പാണക്കാട്ട് നിന്നാണ് എന്നൊക്കെ പറയുന്നുണ്ട് ഇത് സൈദ്ധാന്തിക തലത്തിൽ മറ്റൊരു രീതിയിൽ വ്യാഖ്യാനിക്കുകയും ഒക്കെ ചെയ്യുന്ന ആളാണ് നമ്മുടെ ഗോവിന്ദം മാസ്റ്റർ മാർക്സിസ്റ്റ് പാർട്ടിയിൽ ഇപ്പോൾ രണ്ട് ബുദ്ധിപാണൊന്ന് ഗോവിന്ദ മാസ്റ്റർ മറ്റേത് എം എ ബേബി എം എ ബേബി ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ ആർക്കും ഒന്നും മനസ്സിലാവില്ല അതുകൊണ്ട് ആ സൈദ്ധാന്തിക തലത്തിൽ ഇതിനെ ന്യായീകരിക്കുകയും ദാർശനിക തലത്തിൽ വ്യാഖ്യാനിക്കുകയൊക്കെ ചെയ്യുന്ന ഭാര്യയ്ക്ക് ഉത്തരവാദിത്വം സഖാവ് ഗോവിന്ദം മാഷിനെ ഏൽപ്പിച്ചിരിക്കുകയാണ് ഗോവിന്ദം മാഷ് ആൾ സാധുവാണ് നന്മയുള്ള ആളാണ് അദ്ദേഹം നേരത്തെ എറണാകുളം ജില്ലാ ആയിട്ടൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ട് അഴിമതിക്കാരനല്ല മറ്റു ഇതിൽ യോഗ്യനാണ് ഈ സൈദ്ധാന്തിക തലത്തിൽ വ്യാഖ്യാനിക്കും എന്നുള്ള ഒഴിച്ചാൽ വേറെ യാതൊരു അപകടവും ഉള്ള ആളല്ല അപ്പോൾ ഏതുപോലെയെന്ന് വെച്ചാൽ നമ്മൾ മറ്റേ സന്ദേശം സിനിമപ്പെട്ടിട്ടില്ലേ സത്യനന്ദിക്കാടിൻ്റെ സന്ദേശത്തിലെ ശങ്കരാടിയുടെ റോളാണ് ഇപ്പോൾ ഗോവിന്ദമ്പാഷ് കൈയാര്യം കുമാരപള്ള സാർ കുമാരപള്ള സാറിൻ്റെ റോളിൽ നമ്മുടെ ഗോവിന്ദ കോട്ടപ്പള്ളിയുടെ റോളിൽ ശ്രീമാൻ വിജയരാഘവനുമാണ് അപ്പോൾ പാർട്ടിയുടെ സൈദ്ധാന്തിക ആചാര്യനാണ് അല്ലെങ്കിൽ താത്വിക ആചാര്യനാണ് ഗോവിന്ദ മാഷ് ഗോവിന്ദ മാഷ് വ്യാഖ്യാനിക്കുന്നത് ശങ്കരാടി വ്യാഖ്യാനിച്ച അതേ രീതിയിലാണ് താത്വികമായ ഒരവലോകനമാണ് അദ്ദേഹം നടത്തുന്നത് ഈ പ്രതിക്രിയാദികളും പ്രഥമ ദൃഷ്ടിയ അകലിച്ചതിലായിരുന്നെങ്കിലും അവർ തമ്മിലുള്ള അന്തർധാര വളരെ സജീവമാണ് എന്നാണ് ഗോവിന്ദ മാഷ് പറയുന്നത് അത് ചോദ്യം എന്താ വെച്ചാൽ ഇപ്പോൾ ശബരിമലയാണല്ലോ ഏറ്റവും വലിയ ചർച്ചാ വിഷയം ബി ജെ പി കാര് പറയുന്ന ഒരു കാരണവശാലും ശബരിമലയിൽ സ്ത്രീകളെ കയറ്റുകയില്ല കേറാം മൂന്നര മുട്ടുകല്ല്ല് തല്ലുപടിക്കും എന്നുള്ളതാണ് അതിനുവേണ്ടി ഒരുപാട് ദിവസം ജയിൽവാസം അനുഭവിച്ച ആളാണ് ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് സൂര്യേന്ദ്രൻ അതിനു വേണ്ടി ഒരുപാട് സമരം ചെയ്യും തല്ലുകൾക്ക് ചെയ്ത ആൾക്കാരാണ് ബി ജെ പിയുടെ അണികൾ രഹന ഫാത്തിമയെ കൊണ്ടുപോകും അല്ലെങ്കിൽ ബിന്ദു അമ്മയെ കൊണ്ടുപോകും കനകദുർഗയെ കൊണ്ടുവന്ന് ശബരിമല കയറാൻ ഞങ്ങൾ സമ്മതിക്കുകയില്ല ശാരീരികമായിട്ട് നേരിടും എന്നുള്ളതാണ് അവരുടെ നിലപാട് അങ്ങനെയല്ല അവർ ഈ ഭരണഘടനാനുസൃതമായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ താല്പര്യമുള്ളവരാണ് ഒരു കാരണം കാരണവശാലും സ്ത്രീകളെ ശബരിമലയിൽ കയറാൻ അനുവദിക്കില്ല എന്ന് പറയുന്ന ആളാണ് ഉമ്മൻചാട്ടി അതിനുവേണ്ടി അവരൊരു ബില്ലിൻ്റെ കരട് വരെ ഉണ്ടാക്കി പ്രഖ്യാ പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ് അതുപ്രകാരം ശബരിമലയിൽ കയറുന്ന സ്ത്രീകൾക്ക് പത്ത് വയസ്സിനോ അമ്പത് വയസ്സിനോ ഇടയ്ക്കുള്ള ഏതെങ്കിലും സ്ത്രീ അതിക്രമിച്ച് ശബരിമലയിൽ കടന്നാൽ രണ്ട് വർഷം വരെ കഠിന തടവും പിന്നെ പിഴയും ഒക്കെ വ്യവസ്ഥ ചെയ്യുന്നതാണ് നിർദിഷ്ട ശബരിമല ബിൽ ഇവർ യു ഡി എഫിൻ്റെ അധികാരം കിട്ടിയാൽ മാത്രം മതി കാരണം പണ്ട് കേരണി ചാരായ നിരോധിച്ചു പിന്നെ കള്ള് നിരോധിക്കുമെന്ന് പറഞ്ഞു ഘട്ടംഘട്ടമായി മദ്യനിരോധനം നടപ്പാക്കുമെന്ന് പറഞ്ഞ പോലെ ഇത്തവണത്തെ യു ഡി എഫിൻ്റെ പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് വാഗ്ദാനം തൊഴിലില്ലായ്മ തുടച്ച് നീക്കുക അല്ലെങ്കിൽ അഴിമതി ഇല്ലാതാക്കുന്നുള്ളൊന്നുമല്ല ഒരു രൂപയ്ക്ക് അരി വിതരണം ചെയ്യുന്നുമല്ല യു ഡി എഫിൻ്റെ അധികാരത്തിലെത്തിച്ചാൽ ഉമ്മൻചാണ്ടിയും മുഖ്യമന്ത്രി പിറ്റേ ദിവസം എന്ത് ചെയ്യും ശബരിമലയിൽ സ്ത്രീ പ്രവേശനം തടഞ്ഞുകൊണ്ട് ഒരു നിയമം പാസാക്കും അതിൻ്റെ ബില്ല്താ മുൻകൂറായിട്ട് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അതിൽ എന്തെങ്കിലും ആക്ഷേപമുള്ളവർ കെ പി സി സി ആഫീസിൽ പോയി പറഞ്ഞാൽ മതി ഇതാണ് അവരുടെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനം അപ്പോൾ ഒരു വാഗ്ദാനവുമായിട്ട് ഒരു ഭാഗത്തെ കൂടി കോൺഗ്രസ് ഇനി ഭൂരിപക്ഷം കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും സ്ത്രീകളെ കയറ്റുകയില്ല കയറുന്ന സ്ത്രീകളുടെ കാല് നെല്ലു പിടിക്കും എന്ന വാഗ്ദാനവുമായിട്ട് ബി ജെ പിയും വോട്ടർമാരെ അഭിമുഖീകരിക്കുമ്പോൾ സി പി എം എന്ത് ചെയ്യും സി പി എമ്മിന് പറയാൻ പറ്റുമോ നവോത്ഥാനം തെറ്റായിരുന്നു ബിന്ദു അമ്പണിയായി ശബരിമലയിൽ തെറ്റിയത് തെറ്റായിപ്പോയി എന്ന് പറയാൻ പറ്റുമോ പറയാൻ പറ്റുകയില്ല വനിതാ മതിൽ നടത്തിയത് തെറ്റായിപ്പോയി എന്ന് പറയാൻ പറ്റുമോ അതും പറയാൻ പറ്റുകയില്ല അപ്പോൾ പിന്നെ പിന്നെന്തെങ്കിലും അപ്പോഴാണ് നമ്മൾ പ്രതിക്രിയാവാദികളും വിഘടനവാദികളും തമ്മിലുള്ള അന്തർധാര മുതലായ വാക്കുകൾ ഉപയോഗിച്ച് കൊളോണിയലിസം അല്ലെങ്കിൽ ന്യൂ ലിബറലിസം മുതലായ പദാവലികൾ ഉപയോഗിച്ച് കാര്യങ്ങളെ വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുന്നത് അതാണ് ശ്രീമാൻ മാഷ് കഴിഞ്ഞ ദിവസം ചെയ്തിട്ടുള്ളത് ശ്രീമാൻ മാഷ് എന്ന് പറഞ്ഞാൽ തെറ്റാണ്ട് നാക്കുവഴ പറ്റിയതാണ് സഹാവ മാഷ് അദ്ദേഹം പറയുന്നത് ഈ ഇന്ത്യ പോലത്തെ ഒരു ബൂർഷ ബൂർഷല്ല ഒരു ഫ്യൂഡൽ രാജ്യത്ത് പാശ്ചാത്യ മാതൃകയിലുള്ള ബൂർഷ ജനാധിപത്യം നിലനിൽക്കയില്ല എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞാൽ വളരെ ശരിയായിട്ടുള്ള കാര്യമാണ് ഇവിടെ ഒരു പ്രാകൃതമായ രാജ്യമാണ് ഇന്ത്യ എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം എന്നൊക്കെ പറയുമ്പോഴും യഥാർത്ഥമായ ജനാധിപത്യം ഇവിടെ ഇല്ല ഇവിടെ ഉള്ളത് ജനാധിപത്യ ഭരണക്രമം മാത്രമാണ് ജനാധിപത്യ സംസ്കാരമില്ല ജനാധിപത്യ സംസ്കാരം ഇല്ലാത്തതുകൊണ്ട് ജനങ്ങളെ പറഞ്ഞ് പറ്റിക്കാൻ വളരെ എളുപ്പമാണ് മൂർഷുവ ജനാധിപത്യം പോലും ഈ രാജ്യത്ത് നിലനിൽക്കില്ല പിന്നീട് തൊഴിലാളി വർഗ സർവാധിപത്യം മിച്ച സിദ്ധാന്തം അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ആളുകൾക്ക് പറഞ്ഞാൽ മനസ്സിലാവുകയില്ല വൈരുദ്ധ്യാധിഷ്ഠിത ഭൗതികവാദം എന്നൊന്നും പറഞ്ഞാൽ ഇവിടെ ചിലവാകുകയില്ല അത് ഗോവിന്ദ ആ കാര്യങ്ങൾ മനുഷ്യർക്ക് മനസ്സിലാകുന്ന രീതിയിൽ പറഞ്ഞാൽ വളരെ എളുപ്പത്തിൽ മനസ്സിലായിരുന്നു അദ്ദേഹം പറഞ്ഞത് താത്വികമായിട്ടാണ് താത്വികമായ വിശകലനം നടത്തിയപ്പോൾ കേൾവിക്കാർക്ക് മനസ്സിലായില്ല മാതൃഭൂമിയുടെ ലേഖനം മനസ്സിലായില്ല മനോരമയുടെ ലേഖനം ഒട്ടും മനസ്സിലായില്ല ഇനി മനസ്സിലായാലും മനസ്സിലായില്ല മനസ്സിലായാലും മനസ്സിലായില്ല എന്നേ പറയുകയുള്ളൂ മനസ്സിലായി എന്ന് പറഞ്ഞാൽ പണി കഴിഞ്ഞു കേരളവുമതി ലേഖനം മനസ്സിലായില്ല ആർക്കും മനസ്സിലായില്ല ഗോയന്ദാഷന് മനസ്സിലായി എനിക്കും മനസ്സിലായി വേറെ ആർക്കും മനസ്സിലായില്ല ഗോവിന്ദാഷ പറഞ്ഞതിൻ്റെ സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ടുള്ള അർത്ഥം ശബരിമലയിൽ സ്ത്രീകളെ കയറ്റുക എന്നുള്ളത് ഇപ്പോഴത്തെ നിലയ്ക്ക് അസാധ്യമാണ് നവോത്ഥാനം നമ്മൾ തൽക്കാലം ഫ്രീസറിൽ വയ്ക്കുകയാണ് ഇനി രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ നമ്മുടെ പാർട്ടി വീണ്ടും അധികാരത്തിൽ വന്നാൽ അതൊരു വലിയ എന്നാലാണ് നമ്മുടെ മുന്നണിക്ക് വീണ്ടും അധികാരം കിട്ടിയാൽ ശബരിമല സ്ത്രീ പ്രവേശം പോലെയുള്ള കാര്യങ്ങൾ നമ്മൾ രണ്ടു പ്രാവശ്യം ആലോചിച്ചിട്ട് ചെയ്യുള്ളൂ കഴിഞ്ഞ തവണ നവോത്ഥാനത്തിന് പോയത് വലിയ നഷ്ടമായി അതുകൊണ്ടാണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ നമുക്ക് വലിയ തിരിച്ചടി ഉണ്ടായത് ആയിരം തെരഞ്ഞെടുപ്പുകൾ തോറ്റാലും ശബരിമലയുടെ കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ല എന്ന് സഖാവ് സ്വരാജ് പ്രഖ്യാപിച്ചത് കാര്യങ്ങൾ വേണ്ട രീതിയിൽ മനസ്സിലാക്കാതെയാണ് പാർട്ടി ആ കാര്യം പുനഃപരിശോധിക്കുകയാണ് ഇനിയിപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് നമ്മൾ തോറ്റാൽ പിന്നെ കുഴപ്പമില്ല നമ്മൾ ജയിച്ചു കഴിഞ്ഞാൽ സ്ത്രീ പ്രവേശനമല്ല അതിനേക്കാൾ മുമ്പ് ചെയ്യേണ്ട മറ്റ് പല കാര്യങ്ങളും ഉണ്ട് നമ്മുടെ പാർട്ടിക്ക് വേണ്ടി ജാഥയ്ക്ക് പോകുന്ന ഒരുപാട് സഖാക്കൾ ഇപ്പോഴും പിൻവാതിൽ നിയമനം കാത്തു നിൽക്കുകയാണ് ശങ്കരാചാര്യ യൂണിവേഴ്സിറ്റിയിൽ മാത്രമല്ല കേരള യൂണിവേഴ്സിറ്റിയിലും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലും കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലുമൊക്കെ ജോലി കിട്ടാൻ താൽപ്പര്യമുള്ള സഹാക്കൾ അല്ലെങ്കിൽ സഹാക്കളുടെ ഭാര്യമാർ നമ്മുടെ പാർട്ടിയിലുണ്ട് പിന്നെ അനധികൃത നിയമനം കാത്തു നിൽക്കുന്നവരുണ്ട് താൽക്കാലിക ജോലിയിൽ കയറിയിട്ട് സ്ഥിരപ്പെടുത്താൻ വേണ്ടി കാത്ത് വെമ്പി നിൽക്കുന്നവരുണ്ട് കിഫ്ബിയിൽ നിന്ന് കടമെടുത്ത് നടത്താൻ ഇനിയും ഒരുപാട് പരിപാടികൾ ബാക്കിയുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ബാക്കി നിൽക്കുമ്പോൾ നമുക്ക് ശബരിമലയല്ല പ്രധാനം ശബരിമല നമ്മളെ ഒരു വിഷയമേ അല്ല നമ്മുടെ വിഷയങ്ങൾ മറ്റു പലതുമാണ് ഇതാണ് പാവ ഗോവിന്ദഷർ പറയാൻ ഉദ്ദേശിച്ചത് അദ്ദേഹം പറഞ്ഞത് താത്വികമായിട്ടുള്ള കാര്യങ്ങളാണ് പക്ഷേ അത് കേട്ടവർക്ക് മനസ്സിലായില്ല പഠിച്ചവനും മനസ്സിലായില്ല എനിക്കിത് മനസ്സിലായതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി വിശദീകരിച്ചു എന്ന് മാത്രമേ ഉള്ളൂ ആ പാവത്തിനെ കുറ്റപ്പെടുത്തരുത് നല്ല മനുഷ്യരാണ് എനിക്ക് വളരെ സ്നേഹമുള്ള ആളാണ് വ്യക്തിപരമായിട്ട് ഞാൻ ഏറ്റവും അടുപ്പം വച്ച് പുലർത്തുന്നത് ഏറ്റവും വിലമതിക്കുന്ന ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ ഒരു മാർക്സിസ്റ്റുകാരനാണ് സഹാവ് ഗോവിന്ദ മാഷ് നിങ്ങൾ കാര്യം മനസ്സിലാക്കാതെ അദ്ദേഹത്തെ തള്ളി പറയരുത് അദ്ദേഹം പറഞ്ഞത് മാർസിൻ്റെ വർഗവിശകലന സിദ്ധാന്തം തെറ്റാണെന്നല്ല മിച്ച മൂല്യ സിദ്ധാന്തം തെറ്റാണെന്നല്ല വൈരുദ്ധ്യാധിഷ്ഠിത ഭൗതികവാദം അസംബന്ധമാണ് എന്നുമല്ല തൊഴിലാളി വർഗം സർവാധിപത്യമാണ് നമ്മുടെ പാർട്ടിയുടെ ആത്യന്തിക ലക്ഷ്യം അത് തന്നെയാണ് അത് തെറ്റാണെന്നും അദ്ദേഹം പറഞ്ഞിട്ടില്ല അധ്വാനിക്കുന്ന ജനവിഭാഗത്തിൻ്റെ മുന്നണിപ്പടയാണ് സി പി എം എന്ന പാർട്ടി പറഞ്ഞിട്ടുള്ള ആദ്യത്തെ വാചകം തെറ്റാണെന്നും അദ്ദേഹം പറഞ്ഞിട്ടില്ല നമ്മുടെ ലക്ഷ്യം വിപ്ലവം തന്നെയാണ് പക്ഷേ വിപ്ലവം വന്നവർ ജീവിച്ചു പോട്ടെ വിപ്ലവം വന്നവർ ജീവിക്കണ്ടേ നമ്മൾ ജീവിച്ചിരുന്നാലേ വിപ്ലവത്തിന് അർത്ഥമുള്ളൂ നമ്മുടെ പാർട്ടിയിലെ സഖാക്കൾ ഇനിയും ചേരണമല്ലോ നമ്മുടെ പാർട്ടിക്ക് സ്ഥിരമായി വോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന വിഭാഗക്കാരാണല്ലോ കഴിഞ്ഞ തവണ വോട്ട് മാറ്റി ചെയ്തത് ഇത്തവണ അത് മാറ്റി ചെയ്യാൻ പാടില്ല ബി ജെ പി കാർ ഒരു ഭാഗത്തും കോൺഗ്രസ്സുകാർ മറുഭാഗത്തും സാമുദായിക പ്രീണനം നടത്തുമ്പോൾ ശബരിമലയിൽ സ്ത്രീകളെ പ്രവേശിപ്പിക്കില്ല എന്ന് പറയുമ്പോൾ നമ്മൾ സ്ത്രീകളെ പ്രവേശിപ്പിക്കും സ്ത്രീകളെ പ്രവേശിപ്പിച്ചിട്ട് വേറെ കാര്യമുള്ളൂ നവോത്ഥാനം പൂർത്തീകരിക്കും എന്ന് പറയുന്നതിൽ യാതൊരു കഥയുമില്ല അങ്ങനെ പറഞ്ഞാൽ നമ്മൾ തോറ്റുപോകും പശ്ചിമബംഗാളിലെ അവസ്ഥയിലെത്തും ത്രിപുരയിലെ അവസ്ഥയിലെത്തും അവസ്ഥ ഉണ്ടായി കാണാൻ നമ്മൾ ആരും ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് ശബരിമലയിലെ സ്ത്രീകളെ പ്രവേശിപ്പിക്കുമെന്നോ പ്രവേശിപ്പിക്കുകയില്ല എന്നോ പറയില്ല നമ്മൾ സൈദ്ധാന്തിക തലത്തിൽ ഈ കാര്യങ്ങളെ വ്യാഖ്യാനിക്കും അതാണ് ഗോവിന്ദാഷി ചെയ്തിട്ടുണ്ട് അത് തന്നെ കുറച്ച് ദിവസം കഴിയുമ്പോൾ ബേബി സഖാവും മറ്റ് സഹാകന്മാരും ആവർത്തിക്കാൻ സാധ്യതയുണ്ട് അവർ പറയുന്ന വാക്കുകൾക്ക് ചെറിയ വ്യത്യാസം ഉണ്ടാവും പക്ഷേ അതിൻ്റെ ആന്തരാർത്ഥം ഇതുതന്നെയാണ് അതുകൊണ്ട് ആരും തെറ്റിദ്ധരിക്കരുത് പ്ലീസ് ആരും തെറ്റിദ്ധരിക്കരുത് ജയശങ്കർ വ്യൂ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല സബ്സ്ക്രൈബ് ചെയ്യൂ ഒപ്പം ബട്ടണും അമർത്തും